രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത ശരണപാത തുറക്കുന്നു. ഡിസംബർ ആദ്യ ആഴ്ചയോടെ നീലിമല വഴിയുള്ള പാത തുറക്കാനാണ് സാധ്യത. നീലിമല റോഡിൽ ഫയർഫോഴ്സ് അടിയന്തര സേഫ്റ്റി ഓഡിറ്റ് നടത്തി ഇന്ന് റിപ്പോർട്ട് നൽകാൻ ഉന്നതതല യോഗം നിർദ്ദേശിച്ചു. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൊറോണ ഭേദമായവർ മല കയറുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് പരമ്പരാഗത പാതയിലൂടെയുള്ള ദർശനം കഴിഞ്ഞ രണ്ടു വർഷമായി നിരോധിച്ചത്. ഇതോടെ സ്വാമിയപ്പൻ റോഡിലൂടെയായിരുന്നു തീർത്ഥാടകരുടെ മലകയറ്റവും തിരിച്ചുള്ള മടക്കവും. ഈ വഴിയിലൂടെയാണ് സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുവാനുള്ള ട്രാക്ടറുകളുടെ സഞ്ചാരം. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ പരമ്പരാഗത പാത തുറന്നു നൽകുന്നതിനെക്കുറിച്ചാണ് ആലോചന. ഇന്നലെ സന്നിധാനത്ത് ചേർന്ന ഉന്നതതല യോഗം നീലിമല വഴിയുള്ള പരമ്പരാഗത പാത തുറക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നീലിമല റോഡിൽ ഫയർഫോഴ്സ് സേഫ്റ്റി ഓഡിറ്റ് നടത്തി ഇന്ന് റിപ്പോർട്ട് നൽകും. ഡിസംബർ ആദ്യ ആഴ്ചയോടെ പാത തുറന്നേക്കും. കാനനപാത തെളിയിക്കുന്നതിനെ സംബന്ധിച്ച് ഉണ്ടായ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റൂട്ടിലെ ഇറക്കവും ആൾക്കാർ കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ ട്രാക്ടറും പോകുമ്പോൾ ഉണ്ടാകുന്ന ഭക്തജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഉന്നതതല യോഗത്തിലാണ് അത്തരം ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പൂർണ്ണമായ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും ഏതു സമയവും കാനന പാതയിൽ കൂടി ഇപ്പോഴത്തെ ഉദ്ദേശം ഇറക്കി വിടുന്നതിനുള്ള ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതു സമയവും വൈദ്യസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് കാനനപാത ഇപ്പോൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയും പിന്നീട് ചന്ദ്രാനന്ദൻ റോഡ് വഴിയും സന്നിധാനത്തേക്കും നീലിമല അപ്പാച്ചിമേട് വഴി മലയിറങ്ങുന്ന രീതിയിലുമാകും ക്രമീകരണം. നിലവിൽ പരമ്പരാഗത പാത സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പണികൾ നടക്കുകയാണ്. വൈദ്യുതി വാട്ടർ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം കാട് വെട്ടിത്തെളിക്കുന്ന പണികളുമാണ് പുരോഗമിക്കുന്നത്. നടപ്പന്തലയിൽ വിശ്രമിക്കുന്ന തീർത്ഥാടകർക്ക് കുടിവെള്ളം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. എല്ലാ വകുപ്പുകളിലെയും അയ്യപ്പ സേവാ സംഘത്തിലെയും തെരഞ്ഞെടുത്ത ആളുകൾക്ക് CPR പരിശീലനം ആരോഗ്യ വകുപ്പ് നൽകും. ജനം സന്നിധാനം.